ലോകത്ത് യുദ്ധമുണ്ടാകും എന്ന ഒരു ഭീതി ജനിപ്പിക്കും വിധമുള്ള ഒരു സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഉത്തരവിട്ടാണ് സുലൈമാനിയെ വധിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബാഗ്ദാദിൽ വെച്ചാണ് സുലൈമാനി കൊല്ലപ്പെട്ടത്. ഇയാളുടെ മരണത്തിന് പിന്നാലെ വിശദീകരണങ്ങളൊന്നുമില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ദേശീയ പതാക ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. ബാഗ്ദാദ് വിമാനത്താവള റോഡിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിലാണ് ജനറൽ ഖാസിം സുലൈമാനിയും ഇറാൻ പൗരസേനാ കമാൻഡർ അബൂ മഹ്ദിയും 5 ഇറാൻ കമാൻഡോകളും കൊല്ലപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിൽ മിസൈലുകൾ പതിച്ചതായി ഇറാൻ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ തക്കതായ തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകും എന്ന ഒരു ഭീഷണിയും ഉയർത്തിയിട്ടുണ്ട്. ആക്രമണം വിദേശത്തെ അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണെന്നാണ് വിശദീകരണം അമേരിക്ക നൽകുന്നത്. ഇതോടെ അമേരിക്ക ഇറാൻ ഇറാഖ് ബന്ധം കൂടുതൽ വഷളാവുമെന്ന് ആശങ്കയുണ്ട്. കൂടുതൽ ആക്രമണങ്ങൾക്ക് ഇനി സാധ്യതയുണ്ട്. പിന്നാലെ ക്രൂഡ് ഓയിൽ വില കൂടി പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുൻ മേധാവിയാണ് ട്വിറ്ററിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. റവല്യൂഷണറി ഗാർഡ്സിലെ രഹസ്യാന്വേഷണ വിഭാഗമായ ഖുർദ് ഫോഴ്സിന്റെ മേധാവിയായിരുന്നു ഖാസിം സുലൈമാനി. അദ്ദേഹം ഇറാനിലെ തന്നെ ഏറ്റവും കരുത്തനായ രണ്ടാമത്തെ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഇറാൻ ആത്മീയാചാര്യൻ അയത്തുള്ള അലി ഖൊമേനിക്ക് നേരിട്ടാണ് സുലൈമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏത് രീതിയിൽ ഇറാൻ തിരിച്ചടിക്കും എന്ന ലോകം ആശങ്കയോടെ കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഏതായാലും വൈദേശിക ശക്തികളായ ഇത്രയും ഇറാൻ, ഇറാഖ്, അമേരിക്ക തുടങ്ങിയ ആ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈരവും പ്രശ്നവും ഒക്കെ തന്നെ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അതിനൊക്കെ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ വളരെ പ്രത്യക്ഷമായ ഒരു തിരിച്ചടി അമേരിക്ക ഇറാന് നൽകിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഏതായാലും ബാഗ്ദാദിൽ US എംബസിക്ക് മുന്നിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയരുകയും സ്ഥലത്തുണ്ടായിരുന്ന അമേരിക്കൻ സൈന്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് US നടപടി എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എംബസിക്ക് നേരെയുണ്ടായ ആക്രമണം സുലൈമാനിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് പെന്റഗൺ വിലയിരുത്തുന്നത്. നിരവധി അമേരിക്കക്കാരുടെ മരണത്തിന് സുലൈമാനിയും ഖുർദ് ഫോഴ്സും ഉത്തരവാദികളാണെന്നും പെന്റഗൺ വിശദീകരിക്കുന്നു. അപ്പോൾ ആ ഒരു നീക്കത്തിന്, സുലൈമാനിയുടെ ആ ഒരു നീക്കത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ അമേരിക്ക അദ്ദേഹത്തെയും സഹസൈനികരെയും വധിച്ചിരിക്കുന്നത്. ലോകം ആശങ്കയുടെ ഒരു മുൾമുനയിൽ നിൽക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് നാളുകളായി അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇത്തരത്തിലുള്ള ചില വ്യാപാര ബന്ധത്തിലും ഇറാനും ഇറാഖും ആയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, ഇറാൻ ആ ഒരു കാര്യത്തിലൊക്കെ തന്നെ വിശദമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അമേരിക്കയുടെ വ്യാപാര നയങ്ങൾ തുടങ്ങി ഇതിപ്പോൾ ഒരു സായുധ രംഗത്തേക്ക് കൂടി ഇത് കടന്നിരിക്കുകയാണ്. ഈ സുപ്രീം കമാൻഡറെ വധിച്ചിരിക്കുന്നതിലൂടെ, ഇപ്പോൾ രഹസ്യസേന മേധാവിയെ വധിച്ചിരിക്കുന്നതിലൂടെ ഇപ്പോൾ ഖാസിം സുലൈമാനി, അദ്ദേഹമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഖുർദ് ഫോഴ്സിൻ്റെ, ഇറാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഖുർദ് ഫോഴ്സിൻ്റെ സുപ്രീം കമാൻഡറാണ് ഖാസിം സുലൈമാനി. അപ്പോൾ ലോകം ഒരു യുദ്ധത്തിൻ്റെ വക്കിലാണ്. കാരണം ലോകത്തെവിടെ യുദ്ധമുണ്ടായാലും ലോകത്താകമാനം അതിൻ്റെ അശാന്തിയും മറ്റ് സംഭവങ്ങളും വ്യാപിക്കും എന്നുള്ള വാസ്തവമുണ്ട്. മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ ഈ ഒരു കാര്യത്തിൽ വിശദീകരണം തേടിയതായിട്ട്, ഇറാനോടും അതുപോലെ അമേരിക്കയോടും വിശദീകരണം തേടിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഇറാൻ, അമേരിക്ക, ഇറാഖ് വീണ്ടും ഒരു യുദ്ധമുഖത്തേക്ക് ഈ രാജ്യങ്ങൾ നടന്നെടുക്കുകയാണോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. വെബ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.